ബഹുമാനപ്പെട്ട മന്ത്രിമാരുണ്ട്, പക്ഷെ എം എൽ എമാരുണ്ട് അവിടെ. ഈ മുട്ട് അല്ല, ഈ ഒരു കാല് പാദം തൊട്ടി അര വരെ പ്ലാസ്റ്റർ വെച്ച ഒരു വ്യക്തി ആ സദസ്സിന്റെ മുന്നിൽ നിൽക്കുക. ഈശ്വര പ്ലാസ്റ്റർ നോക്കുമ്പോൾ എല്ലാവരും നീക്കണം. അപ്പൊ അദ്ദേഹം ഒരു 5 മിനിറ്റ് ആ കാലിങ്ങനെ പിടിച്ച് നിൽക്കുന്നതിന്റെ കണ്ണുമ്പ് കാണും. അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. ഞാൻ നിയമസഭയിൽ എഴുതി കൊടുത്തു, നമ്മളൊക്കെ വിശ്വാസികളാണ്, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്നവരും അല്ലാത്തവരും വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ സർക്കാരിന്റെ പൊതുപരിപാടിയുണ്ടോ? അതോടൊപ്പം ഈ ഒരു 5 മിനിറ്റ് തന്നെ പോവും. എത്ര അപ്പോഴും ഈശ്വര പ്രാർത്ഥന എത്ര മിനിറ്റ് പോവും? നമ്മൾ ആലോചിച്ചു നോക്കും. ഇതൊക്കെ പണ്ട് തുടർന്നു പോരുന്ന ഒരു സംവിധാനമാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഈ സർക്കാർ ചടങ്ങുകളിൽ ഒരു പ്രാർത്ഥനയും ഉണ്ടാവരുത് എന്നാണ്. കാരണം നിലപാട് പറഞ്ഞു പറഞ്ഞു പോവാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോ ബാങ്ക് വിളിച്ചു, 1 മിനിറ്റ് 1.5 മിനിറ്റ് വ്യത്യാസത്തിലാണ് ഈ അനാളികളിലൊക്കെ എല്ലാവർക്കും ബാങ്ക് വിളിക്കുന്നത്. സത്യത്തിൽ ഇതില് സാമുദായിക നേതാക്കന്മാർ ഇടപെടേണ്ട വിഷയം, ഒരു ഒറ്റ സമയത്ത് ഒരു ബാങ്കിന്റെ കാര്യത്തിലെങ്കിലും ഈ മുജാഹിദും സുന്നിയും ജമാഅത്തും അല്ലാത്തവരൊക്കെ ഒന്നൊരുമിച്ചിട്ട് ഒരു സമയത്ത് അതാക്കാനുള്ള ഒരു പരിശ്രമം, അതിനൊരു ആലോചന ആ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ബഹുമാനരും ആദരണീയരുമായ എല്ലാ സാമുദായിക നേതാക്കളോടും വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാം. നമ്മൾ പറഞ്ഞു വന്നത് കാളികുട്ടിയിലാണ്. അപ്പൊ എന്റെ വല്യമ്മ, എന്റെ മലകുടി വല്യമ്മ ഈ പറയുന്ന മരിച്ചുപോയ എന്റെ കാളികുട്ടി തന്നെയാണ്. അത് കഴിഞ്ഞു മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചു. പിന്നെ ക്രൈസ്തവരുമായിട്ടുള്ള വന്നത് ഈ സാധനക്കറിയൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ വർഗീയ വിഷം തുപ്പുന്നത് എന്താണ്? ഇപ്പോഴും ചിലച്ചുകൊണ്ടിരിക്കില്ലേ, ഒരു വിട്ടുവീഴ്ചയില്ലാതെ കാണുന്നില്ല നിങ്ങൾ. ഈ 4 കുട്ടിച്ചോറാക്കാൻ കഴിഞ്ഞ 4-5 വർഷമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാ? ഈ വർഗീയ വിദ്വേഷം കുത്തിവെച്ചാൽ കുത്തിവെക്കുന്നവരും കാണും, എതിരാളികളും കാണും, രണ്ടു വിഭാഗം കാണും. പണമുണ്ടാക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം, അതിന് തടയിടാൻ നടത്തിയ പരിശ്രമമാണ് ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ 6ാം ക്ലാസ് വരെ പഠിക്കുന്നതല്ല, പിന്നെ ഇടവണ്ണ പാലല്ല. അപ്പൊ എന്റെ മൂത്ത പങ്ങന്മാര്, എനിക്ക് ഈ 14-10 സിസ്റ്റേഴ്സാണ് കേട്ടോ, മൂത്തതൊക്കെ സിസ്റ്റേഴ്സാണ്. അപ്പൊ 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒതായി സ്കൂളില്ല, 3 കിലോമീറ്റർ നടന്ന് പുഴ കടന്ന് ഇടവണ്ണ എത്തിയിട്ട് വേറെ സ്കൂളിൽ പോകണം. അപ്പൊ 7ാം ക്ലാസ്സോട് കൂടിയിട്ട് വാപ്പ ഇല്ലേ ചെയ്യും. കോഴിക്കോട് മലാപ്പുറമ്പിൽ ഞങ്ങൾക്കൊരു വീടുണ്ടായി, ആ വീടിന്റെ പേര് വിദ്യാസദൻ. വിദ്യാഭ്യാസത്തിന് വേണ്ടി, മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വാപ്പ അന്ന് വാങ്ങിയിട്ടിരുന്ന വീടാണ്. പിന്നെ അവിടെയാണ് ഡിഗ്രി കഴിയുന്നത് വരെ. അങ്ങനെ എന്നെ 6 എന്നുകൊണ്ട് എല്ലാവരും 7ാം ക്ലാസ് നിന്ന് പോയത്. എന്റെ 4-5 സിസ്റ്റേഴ്സ് പഠിച്ചത് കോഴിക്കോട് പ്രോവിൻസ് കോളേജാണ്. മൂന്നാമത്തെ ചെയർമാൻമാരെ, ഒരു സിസ്റ്റർ പഠിച്ചത് ഫറൂഖ് കോളേജ്, അവളെ അവിടെ വൈസ് ചെയർമാനാണ്. ഞങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരു കാര്യമില്ല, അതുകൊണ്ട് ജനങ്ങൾക്ക് ഒന്ന് അറിയണല്ലോ. ഞാൻ 7ാം ക്ലാസ്സിൽ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂളിൽ ചേരുമ്പോ ഞങ്ങൾ താമസിച്ചിരുന്ന ഞങ്ങൾ വീടിന്റെ നേരെ മുമ്പില ക്രൈസ്തവ എന്ന് പറഞ്ഞു ഒരു ക്രൈസ്തവ ദേവാലയം മറ്റുമുള്ള അവരുടെ ട്രെയിനിങ് സെന്ററൊക്കെ ഉള്ളതിലാണ്. അപ്പൊ ഞങ്ങൾ കളിക്കാൻ പോവുക എവിടെയാണ്? അവിടെയാണ്. 7ാം ക്ലാസ് തുടങ്ങി ബാലജന സഖ്യം അറിയുന്നവരിൽ നിന്ന് പലരുണ്ടാവും, ക്രൈസ്തവ സമുദായത്തിൽ മുഴുവൻ അറിയും. ബാലജന സഖ്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിയും പഠനവും സംസാരിക്കാനുള്ള ശേഷിയും പ്രസംഗിക്കാനുള്ള ശേഷിയും ഒക്കെ മൊത്തത്തിലൊരു സാംസ്കാരിക പരിവർത്തനം വരുത്താൻ അതിന് പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് ഈ ക്രൈസ്തവരിലെ ബാലജന സഖ്യം. ഞാൻ ജീവിതത്തിൽ ആദ്യം മൈക്കെടുത്ത് അല്ലെങ്കിൽ ഒരു
മേശന്റെ മുകളിൽ നമ്മൾ പ്രസംഗിക്കാൻ പഠിപ്പിക്കുന്നത് എന്നെ ജോസഫൈൻ എന്ന് പറഞ്ഞ സിസ്റ്റർ ഒരു ഓർമ്മ ഉണ്ടാക്കി മരിച്ചു പോയി ഈ ക്രൈസ്റ്റ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ താമസിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ സിസ്റ്റേഴ്സൊക്കെ കോളേജ് ഡിഗ്രിക്ക് പഠിക്കും. ഇങ്ങനെ എന്റെ വാപ്പാന്റെ ഒരു സുഹൃത്തിന്റെ മകള് ലീലാമ്മ, അവർക്ക് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടിയില്ല പ്രൊവിഡൻസ്. രണ്ട് വർഷം ഈ വീട്ടിലെ വാപ്പിയിൽ നിന്ന് അവിടെ അല്ലേ കേട്ടോ, വാപ്പിയിൽ നിന്നൊക്കെ നാട്ടിൽ തന്നെ ഞങ്ങൾ മക്കളുണ്ടാവും ഭക്ഷണം ഉണ്ടാക്കി തരാൻ ഒരു സ്ത്രീ ഉണ്ടാവും, ഒരു രാത്രിയാണൊരു സെക്യൂരിറ്റിക്കാരനുണ്ടാവും. അന്നത്തെ സ്ഥിതി അതാ. പിന്നെ ഡിഗ്രി കഴിയുന്നവരെ ഈ ലീലാമ്മ ഞങ്ങളെ കൂടെ താമസിക്കുന്നത്. അവിടുന്ന് എന്റെ ഈ രണ്ട് സിസ്റ്റേഴ്സും ലീലാമ്മയും ഒരുമിച്ചാണ് പ്രൊവിഡൻസ് കോളേജിലേക്ക് പോകുന്നത്. അവിടെ ആകെ 3 കിലോമീറ്റർ ഉള്ളൂ. ഒരു പാടം പോസ് ചെയ്ത് പോയാൽ 1 കിലോമീറ്റർ ഉണ്ട്. ലീലാമ്മ ജീവിച്ചിരിപ്പുണ്ട്. ലീലാമ്മ ഇന്ന് അഡ്വക്കേറ്റ് ആണ്. അവരുടെ ഭർത്താവ് ഫ്രാൻസിസ് DYC ആയിരുന്നു, പോലീസിലായിരുന്നു, ഇപ്പൊ റിട്ടയർ ചെയ്തിട്ട് 3-4 വർഷമായി. അപ്പൊ ഞാനീ പറയുന്ന കാര്യം പരിശോധിച്ചാൽ കോഴിക്കോട് മാറിപ്പോയാൽ മതി, അല്ലെങ്കിൽ DYC ഫ്രാൻസിസിനെ വിളിച്ചു വെച്ചാൽ മതി. അങ്ങനെ ജീവിച്ചവരാണ് ഞങ്ങൾ. ഇന്നും ആ ബന്ധം ഇവിടെ തുടരാം. അപ്പൊ എളുപ്പമാണല്ലോ ഒരൊക്കെ ചാപ്പ് കുത്താൻ. ആളുകൾ എന്ത് വിചാരിക്കുന്നു എന്നാണ് പറഞ്ഞ് 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 മുന്നോട്ട് പോകണം. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തോട് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. എന്താ ചെറുപ്പക്കാരെ സ്ഥിതി? എന്തായാലും വലിയ സന്തോഷമുണ്ട്. ഇത്രയും എങ്കിലും ഒരു പ്രതികരണ ശേഷിയോടുകൂടി നിങ്ങൾ ഇവിടെ എത്തിയത്. ഒരു ചെറുപ്പക്കാർക്കും പ്രതികരണ ശേഷി ഇല്ലാതെയായി ഈ മൊബൈൽ ഫോണിന്റെ ആഗമനത്തോട് കൂടിയിട്ട്. എല്ലാവരും അടിമകളാണ്. തലേന്റെ അടിക്ക് ഫോൺ വെക്കാതെ കിടന്നാൽ ഒരാൾക്കും ഉറങ്ങാൻ കഴിയില്ല അല്ലേ? ഈ അടിമകളായതിന്റെ ദുരന്തം എന്താ? നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം മാറ്റവുമില്ല, ഒരറിവുമില്ല. ഈ സംഗീതത്തിന്റെയും തമാശയുടെയും പിന്നിലാണ് യുവസമൂഹം. രാജ്യത്തിന്റെ ഭരണഘടനയനുസരിച്ച് രാജ്യത്ത് ഭരണം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും മനസ്സിലാക്കാനും ഒരാൾക്കും ഒഴിവിന്റെ സമയമില്ല. ഫാസിസം കടന്നു വരുന്നത് മൊബൈൽ ഫോണിലൂടെയാണ്. നമ്മുടെ നാട്ടിലെ ഇന്ത്യ മഹാരാജ്യത്ത് വിദേശ രാജ്യങ്ങളെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാത്തിനും വില കൂടുതലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് ഇന്റർനെറ്റ് കിട്ടുന്ന രാജ്യം അമേരിക്ക. ആ അമേരിക്കയോടൊപ്പം ഇന്റർനെറ്റ് ഫ്രീ ആയി കിട്ടുന്ന രാജ്യം, അല്ലെങ്കിൽ ചെറിയ പൈസക്ക് 10 രൂപക്ക്, 10 രൂപക്ക് എന്താ വില? 10 രൂപന്റെ വില നിങ്ങൾക്കറിയാലോ. 25 രൂപക്കോ 30 രൂപക്കോ അല്ലെങ്കിൽ 50 രൂപക്കോ റീലോഡ് ചെയ്താൽ ഒരു മാസം സുഖമായിട്ട് നിന്നാണ്. എന്താ കാരണം? മോദി സർക്കാർ എല്ലാത്തിനെയും പിഴിഞ്ഞെടുക്കുമ്പോ പാവപ്പെട്ട കർഷകരെ തുടങ്ങിയിട്ട് ഈ നാട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളിലും എങ്ങനെ സമ്പത്ത് അടിച്ചു മാറ്റാൻ എന്ത് വഴിയെന്ന് നോക്കി അതെല്ലാം പിരിച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോഴും 150 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഫ്രീയോട് സമാനമായ റേറ്റിന് വൃത്തം കൊണ്ട് തരികയാണ്. കാരണം ഇതിന് കണ്ണെടുക്കില്ല. ഇത് ഫാസിസത്തിന് മറ്റൊരു വഴിയാണ്. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ ഇതെന്നെ കാണുക, ഉച്ചക്ക് നല്ല ഭക്ഷണം കഴിക്കുക. നമ്മൾ തൊഴിലാളികളടക്കം ഇപ്പൊ ഉച്ചയോട് കൂടിയിട്ട് ജോലി ചെയ്തു. മാന്യമായ കൂലി ഇന്ത്യയിൽ ഏകദേശം ദുബായിൽ കിട്ടുന്നതിനേക്കാളും കൂലി ഇവിടെ ഒക്കുന്നുണ്ട്. ഇപ്പോൾ മേസന്മാരും ഇലക്ട്രീഷ്യന്മാരൊക്കെ നമ്മൾ വിളിച്ചു വെച്ചാൽ അവിടെ പോയി ഈ പറഞ്ഞ അത്തിക്കെട്ടി കിടന്നാൽ തന്നെ കിട്ടുന്നത് 10-9000 രൂപയാണ് ഇതിന്റെ ഐക്കുലൻ്റെ. അതിലൊരു 10-30000 രൂപയുടെ ചെലവാണ്, പിന്നെ 10-20000 രൂപയെ ബാക്കിയാണ്. പക്ഷെ അതിലേറെ ലാഭം കൂലി ഇന്ന് നമ്മുടെ നാട്ടിലാണ്. അപ്പൊ അവരും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ പിന്നെ വീട്ടുകാരെ ചേർത്ത് രാത്രി ഇന്ന് ഭക്ഷണം ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഒരുവിധം വീട്ടിലൊന്നും ഇപ്പൊ രാത്രി ഭക്ഷണം ഉണ്ടാക്കില്ല അല്ലോ, വളരെ കുറവാണ്. അപ്പൊ ഈ മന്തിയും ഹിന്ദിയും ഇഷ്ടംപോലെ ഭുജിക്കുക. കുഴിയില്ല മന്തി, കുഴിയില്ലാത്ത മന്തി, തലമന്തി, കാലുമന്തി, ഇതങ്ങനെ സർച്ചിങ് ആയവരെ മന്തി. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് വേണം?
അടിച്ച് വീശി എന്ന് പറഞ്ഞ രണ്ട് ഫുട്ബോളിലത്ര ഉത്തരവായിരുന്നു. എന്നിട്ട് വന്നിട്ട് രാത്രി 12 മണിക്ക് 1 മണിക്ക് ഒറ്റ കിടക്കാം, പോരുന്ന വഴിയിലേക്ക് ഇങ്ങനെ തപ്പി നടക്കും. എന്തിനറിയോ? ഐസ്ക്രീം എവിടെയാ പൊഴിച്ചത് കിട്ടുക? ലോകത്തെവിടെയെങ്കിലും ഐസ്ക്രീം പൊഴിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് അതും കൂടി വിഴുങ്ങിട്ട് പോയി കിടക്കുക സകല ആശുപത്രിയിൽ പോകുക. ഒരു പഞ്ചായത്തിൽ 5 ഉം 10 ഉം ക്ലിനിക്കുകൾ നമ്മുടെ നാട്ടിൽ. എന്റെ തൊട്ടടുത്ത ഈ ഗൂഢല്ലൂര് കയറിയാൽ ഗൂഢല്ലൂരിൽ പോയി പരിശോധിക്കും. നിങ്ങൾ ഈ 10-15 കൊല്ലത്തിനുള്ളിൽ എത്ര ക്ലിനിക്ക് അവിടെ ഉണ്ടായിട്ട് ഒന്നോ രണ്ടോ ഉണ്ടോ? ഇവിടെ ഇരട്ടിയാണല്ലേ. ഇവിടെ 22 ആം അവിടെ കണ്ടെണ്ണം. എന്ത്, തമിഴന്മാർ ഇപ്പോഴും കഞ്ഞി കുടിക്കും, അത്യാവശ്യം പച്ചക്കറിയൊക്കെ കഴിക്കും, ആവശ്യത്തിന് മാംസം കഴിക്കുന്നു. നീ എന്താ കഴിച്ചത്? കഞ്ഞിയും കുമ്പളും വന്ന് നമ്മുടെ നാട്ടുകാർ ആരെയും പറഞ്ഞാൽ അവരെ പുറത്താക്കുന്നു പറയും അല്ലേ. അപ്പൊ ഈ ദുരന്തങ്ങൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞുകൊണ്ടറിയോ, നമ്മളൊരു തനി രാഷ്ട്രീയം മാത്രം പറഞ്ഞു പോവുകയല്ല, യുവാക്കൾ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടായി പറയുന്നത്. എന്താ കേരളത്തിന്റെ സ്ഥിതി? സ്ഫോടകാത്മകമായ അവസ്ഥയിൽ നിൽക്കുന്നു. നോക്കിയാൽ എന്തൊരു ശാന്തത, എന്തൊരു സമാധാനം! എത്ര നാൾ നിങ്ങൾക്കറിയോ ഈ നാട് എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്? പോലീസിന്റെ 10-25% പൂർണ്ണമായും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സംശയം നിങ്ങൾ കഴിയണ്ട. പലരും നിങ്ങളിൽ അനുഭവസ്ഥരല്ലേ? അപ്പൊ ആ ക്രിമിനൽ വൽക്കരണം വന്ന് 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 ഈ രാജ്യത്തിന്റെ പൊതുമുതൽ പോലും എയർപോർട്ട് വഴി വരുന്ന സ്വർണം അത് പിടിച്ചെടുത്താൽ സർക്കാരിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യില്ല. ഈ നാടിന്റെ അസറ്റായി മാറേണ്ട സ്വർണം ഒരു വിഭാഗം വലിയൊരു ശതമാനം അടിച്ചു മാറ്റി. അതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ കൊലകൾ നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ ഹലോ 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 കേൾക്കണ്ടോ? അപ്പോ എങ്ങനെയാണ് ഞാൻ ഈ വിഷയം ഇത്ര മാത്രം ഗൗരവതരമായി കേരളം ചർച്ച ചെയ്യപ്പെട്ടി വന്നത്? ഇത് ഒരു ദിവസമോ 2 ദിവസമോ 10 ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാക്കാം ഉത്തരവാദിത്തപ്പെട്ടവർ അറിയാതെ പോയതാണ് എന്ന്. കഴിഞ്ഞ 3 ജില്ലാ വർഷം കോഴിക്കോട് എയർപോർട്ട് കരിപ്പൂർ വഴി നടക്കുന്നത് ഈ ഒരു വലിയ തട്ടിപ്പ്. എങ്ങനെയാണ് പോലീസിന് ഇവരെ പിടിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് കസ്റ്റംസിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, പോലീസ് നടപടി സ്വീകരിക്കുന്നത് കൊണ്ട് കള്ളക്കടത്തുകാർക്ക് കള്ളക്കടത്ത് നടത്താൻ ചെറിയ പ്രയാസം ഇതുകൊണ്ടൊക്കെ ഉണ്ട്. അപ്പോ അൻപർ ഉന്നയിക്കുന്നതിന് പിന്നിൽ ഈ പോലീസിനെ മാറ്റിക്കഴിഞ്ഞാൽ വലിയ കള്ളക്കടത്ത് നടത്താനുള്ള സൗകര്യം ഉണ്ടാകുമല്ലോ, ആ ലോബിയെ സഹായിക്കാനാണോ ഈ അൻവറിയും വിഷയം ഉന്നയിച്ചത് എന്നതിലേക്ക് കൊണ്ടുവച്ച് നിർത്തിയിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് വിശദീകരിക്കാം. അപ്പോ ഇങ്ങനെ ഈ വിഷയം നടക്കുന്നു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതേ പറയപ്പോ MLA തെളിവെന്തെങ്കിലുമുണ്ടോ? ഞാൻ പറയും എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല. ഇപ്പോഴത്തെ കാര്യമല്ല, 5-8 മാസം മുമ്പത്തെ കാര്യം പറയുന്നത്. പിന്നെ സാജൻസ് കറിയയുടെ വിഷയം വരികയും സാജൻസ് കറിയെ കേസിൽ കൊടുക്കാതെ രാജ്യദ്രോഹ കുറ്റമായ വയർലെസ് ചോർത്തിയതിൽ പോലും
ശക്തമായ നടപടിയെടുക്കാതെ സാജൻസ് കറിയെ രക്ഷപ്പെടുത്തി വിട്ടപ്പോഴാണ് എന്റെ കണ്ണു തുറന്നത്. അപ്പൊ എനിക്ക് തോന്നിയത് എന്തുകൊണ്ടല്ലോ ഇതുപോലൊരു രാജ്യദ്രോഹിയെ ഈ ADGP അജിത്കുമാറും ശശിയും കൂടി രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനും കാരണമുണ്ടാവില്ല. ഒരു നന്മയുള്ള ഒരു ഓഫീസർക്കോ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ എടുക്കാവുന്ന നിലപാടല്ല അവരെടുക്കുന്നത്. ആ വയറാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ അപ്പോ അങ്ങനെ ആ അന്വേഷണം നടത്തി വരുമ്പോഴാണ് ഇത്രമാത്രം കേസ് എങ്ങനെയാണ് പോലീസ് പിടിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും അത്യന്താധുനിക സ്കാനിംഗ് സൗകര്യമുള്ള സ്കാനറുകളുള്ള എയർപോർട്ടാണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ട്. കാരണം ഇതിന് മുമ്പും കസ്റ്റംസുകാർ തട്ടിപ്പ് നടത്തിയപ്പോ CBI വരികയും വലിയ അന്വേഷണം നടത്തുകയും പല ഓഫീസർമാരെയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സ്കാനിങ്ങിനായി സെക്യൂരിറ്റി ഉണ്ടാക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ, കാരണം സ്കാനിങ് കഴിഞ്ഞിട്ട് വേണമല്ലോ ഇത് പുറത്തു കിടക്കാൻ. അപ്പൊ നമ്മൾ ഇന്റർനെറ്റ് വഴി ഏത് ടൈപ്പ് ഓഫ് സ്കാനിങ് ആണ് മെഷീനാണ് അവിടെ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന നമ്മുടെ ധാരാളം സഖാക്കളുണ്ട് എയർപോർട്ടിൽ. അവരോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ആ സ്കാനറിന്റെ ബാക്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുക, ഫോട്ടോ എടുത്ത് കൊണ്ടുവരുന്നുണ്ട്, ആ കമ്പനി ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാൻ വേണ്ടി. അങ്ങനെ ആ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് അതിന്റെ പാരാമീറ്റർ വെച്ച് ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. ഏത് പേരാമീറ്റർ അന്വേഷണം അങ്ങോട്ടായി ഇത്രയും സംവിധാനം ഉണ്ടായിട്ട് എങ്ങനെയാ ഈ പോലീസ് ഇത് പിടിക്കുന്നത്? പോലീസ് പിടിച്ചാൽ എന്താ ചെയ്യുന്നത്? ആര് പിടിച്ചാൽ? ഈ സ്വർണം നേരെ കസ്റ്റംസ് പ്രിവെന്റീവ് ഡിവിഷനിൽ കൊടുക്കണം, അതാണ് നിയമം. മുഖ്യമന്ത്രി പറഞ്ഞതല്ല നിയമം, ഞാൻ പറഞ്ഞത് അവിടെ ഏൽപ്പിക്കണം. എവിടുന്ന് കിട്ടിയാലും ഏത് സ്വർണം കിട്ടിയാലും വിദേശത്ത് നിന്നാണ് കടന്നു വന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഏൽപ്പിക്കേണ്ടത് കസ്റ്റംസിനെയാണ്. ആ വെളിയിൽ ഇങ്ങനെ പിടിച്ചാൽ അവരുടെ കോളറും പിടിച്ച് നേരെ കൊണ്ടുപോയി ആ കൗണ്ടറിൽ കൊടുത്താൽ മതി. ഈ കൊണ്ടുപോകുന്നവന് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ ടീമിന് 20% കമ്മീഷൻ കിട്ടും. 1 കിലോ സ്വർണം പിടിച്ചാൽ 200 ഗ്രാം അവർക്ക് കിട്ടും. അപ്പൊ അങ്ങനെ റിപ്പോർട്ടേ ചെയ്യുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു എന്ത് പഠിച്ചില്ല, കാരണം 20% കിട്ടണല്ലോ, അതിന് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇനിയൊരു ആ പാരാമീറ്റേഴ്സ് ഒക്കെ തട്ടിക്കഴിച്ചാലേ ഒരു 10-12% കിട്ടും. അപ്പോഴാണ് പിന്നെ ഞാൻ ഈ അന്വേഷണം ഈ കൊണ്ടുവന്നവരെ കോടതിയിൽ നിന്നൊക്കെ ഡീറ്റെയിൽസ് പകർത്തി എല്ലായിടത്തും 102 CRPC പ്രകാരം CMP ഫയൽ ചെയ്തിട്ട് കൊടുത്ത് ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് അഡ്രസ്സുകൾ കണ്ടെത്തി. പലരും വിദേശത്താണ്, ചിലരെയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞു. ആ കണ്ടെത്തി അവരുമായി സംസാരിക്കുമ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വിധമാണ് ഈ ഏർപ്പാട് നടക്കുന്നത്. എന്താ പരിപാടി അറിയുന്നത്? ഈ സ്വർണം കൊണ്ടുവരുന്ന പാസഞ്ചർ കാരിയർ ഇത് അവിടുന്ന് കൊടുത്തു വിടുന്ന ഒരു നല്ല പാക്കിംഗ് സിസ്റ്റത്തിലാണ് സാധനമായിട്ട് പാക്കിംഗ്. കസ്റ്റംസ് വരുമ്പോൾ ഇത് കാണുന്നുണ്ട്, വരും ആ യെല്ലോ ഷെയ്ഡ് സ്കാനറിൽ കാണാം എത്ര മൈനോട്ടാണെങ്കിലും. ഇവര് കാണാത്ത പോലെ കടത്തി വിടഞ്ഞു, പാസഞ്ചർ കൈസിലായി. അപ്പൊ എന്താ ഇവരെ കടത്തി വിടുന്നതോട് കൂടിയിട്ട് സുജിത്ദാസിന്റെ ടീം പുറത്തുണ്ട്. അവർക്ക് ഇവന്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസും അവരുടെ ഫോട്ടോ അവിടുന്ന് തന്നെ എടുത്താക്കുന്നത്. ഇത് വെച്ച് ഇവർ പുറത്തു നിൽക്കാൻ കടന്ന് പുറത്തേക്ക് വന്നാൽ ആ എയർപോർട്ട് അങ്ങോട്ട് മൂവ് ചെയ്യാൻ രണ്ട് ടി വി കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കും ഞാൻ. രണ്ട് പാസഞ്ചേഴ്സ് നമ്മളെ TV പുറത്തു വിട്ടത് അവിടുന്ന് പിന്നെ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോവാണ് ഇവരുടെ കേന്ദ്രങ്ങളിലേക്ക്. പിന്നെ അവര് തീരുമാനിക്കുകയാണ്
രണ്ട് കിലോ സ്വർണം പിടിച്ചാൽ എത്രയാണ് കൊടുക്കേണ്ടത് അവർ തീരുമാനിക്കുന്നത്. ആ രീതിയിൽ പിന്നെ ഈ പറയുന്ന സ്വർണപ്പണിക്കാരന്റെ കടയിലേക്ക് പോകുന്നു. ഒരു സ്വർണപ്പണിക്കാരനും അല്ല കേട്ടോ, ഒരൊറ്റ അപ്രൈസറേ ഉള്ളൂ കസ്റ്റംസ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. നോക്ക് അന്വേഷിക്കണ കൊണ്ടോട്ടിനെന്താ ഇത്രയും സെറ്റുമാര്? ഈ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് എത്ര സെറ്റുമാര് സ്വർണം ഞങ്ങൾക്കൊക്കെ അറിയാൻ അനുഭവമുണ്ടാവും. ഓർണമെന്റ്സ് വാങ്ങിയിട്ട് ഒരുക്കിയിട്ട് ജ്വല്ലറിക്കാരി കൊടുക്കുന്ന സെറ്റുമാർ ഇവിടെയില്ലേ? എന്നാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെറ്റുമാർ ഒരുക്ക് ഇത് ഒരുക്കാൻ സംവിധാനമുള്ളവർ കൊണ്ടോട്ടിയാണ്. ഞാൻ കൊടുത്ത പരാതി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. ഈ സ്വർണപ്പണിക്കാരൻ ഉണ്ണി ഈ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് മാത്രം ഉണ്ടാക്കിയ സമ്പത്ത് ഈ അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇന്നലെ വരെ ഒരാൾ ആ വഴിക്ക് പോയിട്ടില്ലല്ലേ. അപ്പൊ പറഞ്ഞതിനൊക്കെ തെളിവ് ആരുണ്ടാക്കി കൊടുക്കണം? ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അങ്ങോട്ട് പോവില്ല. പത്രക്കാരായ പത്രക്കാർ മുഴുവൻ വിളിച്ച് കൊണ്ടോട്ടിയുടെ നടക്കേണ്ടി വന്ന ഒപ്പീനിയൻ വന്ന് നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ടും സംസ്ഥാനത്തെ ഭരണകക്ഷിക്കോ പോലീസിനോ ഒരു അനക്കുമില്ല. എന്റെ മൊഴി എടുത്തപ്പോ ഞാൻ പറഞ്ഞു ഐജിയോട് 188 കേസാണ് പോലീസ് ഇതുപോലെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു പത്താളായിട്ട് നിങ്ങൾ വിളിപ്പിക്കും, അവരോടൊന്ന് അന്വേഷിക്കും. നിങ്ങൾ സ്വർണവുമായിട്ട് പുറത്തിറങ്ങിയിട്ട് എവിടുന്നാ പോലീസ് പിടിച്ചത്? എങ്ങോട്ടാ കൊണ്ടുപോയത്? എങ്ങനെയാ ചോദ്യം ചെയ്തത്? സ്വർണം എവിടെ വെച്ചാ ഒരുക്കിയത്? ആ എത്ര ഗ്രാമം ഉണ്ടായിരുന്നു? ഒരാളെ വിളിച്ചിട്ടില്ല. ഒരാളെ 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 ഇതാണ് അന്വേഷണം. ഒരാളെ വിളിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. അവസാനം മുഖ്യമന്ത്രി എന്നെ കള്ളനാക്കിയപ്പോ രണ്ടും കണ്ടിട്ട് ഞാൻ ഇറങ്ങി. നാട്ടുകാരുടെ സഹായത്തോടും പിൻബലത്തോടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ആ രണ്ട് പാസഞ്ചേഴ്സ് വരാൻ തയ്യാറായി. അവരുടെ കുടുംബ സമേതം പടച്ചോണ്ടിന്റെ കാത്തുകവിടെയാണ് ഈ രണ്ട് പാസഞ്ചേഴ്സ് വരുന്നു. അവരെ റിസീവ് ചെയ്യാൻ പോയത് ഒരാളെ റിസീവ് ചെയ്യാൻ പോയതോ അല്ല വാപ്പിയുമ്മയാണ്. മറ്റേ കുട്ടിയെ റിസീവ് ചെയ്യാൻ പോയത് എന്റെ ഭാര്യ ദേശത്തി അമ്മാവിന്റെ മകനുമാണ്. ആ സംഭവങ്ങൾ മുഴുവൻ അവർ വിവരിച്ചിരുന്നത് കേട്ടല്ലോ. ഇങ്ങനെ പബ്ലിക്കായിട്ട് ഈ രണ്ടാളെ കാര്യം ഞാൻ പുറത്തോട്ടിട്ട് പ്രിയപ്പെട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങളോടാണ് ഞാൻ പറയുന്നത്. ആ പാസഞ്ചർമാരെ അടുത്ത് പോയിട്ട് അവരോടൊന്ന് ചോദിച്ചോ, പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബാക്കിയൊക്കെ വിടൂ. ഈ 3.5 കോടി ജനങ്ങളോട് അവർ പറയുന്നത് കേട്ടിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ പുറത്തുവിട്ട വീഡിയോയിലെ ചില ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നല്ലോ. ആ രണ്ട് പാസഞ്ചേഴ്സുമാരെ കുടുംബവും ഒന്ന് തൊട്ടടുത്ത് കാണുക, അവരെ ഒന്ന് കൊടുവണ്ണീനാണ്. എന്ത് അന്വേഷിക്കാത്തത്? എന്തന്വേഷിക്കാത്തത്? ഇപ്പൊ അഞ്ചുപേരും ഫോണ് ചോർത്തിന് കേസെടുക്കാൻ അല്ലേ? അതല്ലേ നമുക്ക് നോക്കാം. നമ്മൾക്ക് നോക്കാം. ഇങ്ങനെ പ്രതികരണമില്ലാതെ നിൽക്കുകയാണ് നിങ്ങൾ, മനസ്സിലായോ? വെള്ളരിക്ക പട്ടണമായി മാറിയിരിക്കുന്നു കേരളം, നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞാൻ വിശദീകരിക്കുന്നില്ല. മണിക്കൂറുകൾ നാളെ രാവിലെ വരെ നിന്ന് പറയാൻ എനിക്ക് കഴിയും. ഒരു കടലാസിന്റെ സഹായം വേണ്ട, എന്റെ മനസ്സിലുണ്ട്. ഞാൻ സൂചിപ്പിച്ച് പോവാണ്. ഇപ്പൊ പാർട്ടി സഖാക്കളുടെ കാര്യം മനസ്സിലാക്കണം. പാർട്ടിക്ക് കൊടുത്ത സമയം ഞാൻ പരിഗണിക്കില്ല എന്നാണല്ലോ ഇവിടെ പ്രചരണം. ഞാനിത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ നിരന്തരമായി പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഈ കേരളത്തെ വിശ്വസിച്ച മനുഷ്യന്റെ രാഷ്ട്രീയത്തിൽ. അറിയാം നമുക്ക് സഖാവ് പിണറായി വിജയനായിരുന്നു. എന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിലെ അദ്ദേഹം എന്റെ വാപ്പ തന്നെ. എന്തുകൊണ്ടാണ് അറിയുന്നത്? ഈ രാജ്യം നേരിടുന്ന വർഗീയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിശക്തനായ നേതാവ് എന്നതായിരുന്നു എന്റെ വിശ്വാസം. എത്ര റിസ്ക് ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്.
കേരളത്തിന്റെ നിയമസഭയിൽ കഴിഞ്ഞ 8 വർഷം ഒരാളും കണ്ടൂല, എന്തെങ്കിലുമൊക്കെ പറയുന്നു. പ്രതിപക്ഷം ഉന്നയിക്കുന്ന അനാവശ്യമായ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും നേരെയുള്ള ആരോപണങ്ങൾ എത്ര തവണ ഞാൻ റെസിസ്റ്റ് ചെയ്തു, എത്ര ശത്രുക്കളെ രാജ്യം വഴി ഈ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കി. കയ്യും വെട്ടും കാലും വെട്ടും അല്ലേ, വെട്ടിക്കോളി കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടി പറയാം. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ആ പാർട്ടി പ്രവർത്തകരെ തന്നെ പറയില്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ സഖാക്കളാണ്, പാവങ്ങളാണ്, അവർക്ക് വേണ്ടിയായി പറഞ്ഞത്. ഇപ്പൊ പാർട്ടി പറഞ്ഞത് കേട്ടില്ല, എന്താ പാർട്ടി പറഞ്ഞത്? ഞാൻ ഇത്രയും ശക്തമായിട്ട് ഈ കാര്യങ്ങൾ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും പറഞ്ഞുകൊണ്ടേ കൊണ്ടിരുന്നില്ല. ഞാനൊരു പ്രഷർ കൊടുക്കായിരുന്നു, എന്നെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ചു, ഭയങ്കര നിലവിലുണ്ടാക്കിയിട്ടുണ്ട് പാർട്ടി. മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുമ്പ് തന്നെ SIT രൂപീകരിച്ചു. ഞാൻ ഈ കട്ട മരത്തിന്റെ അതിന്റെ കുറ്റിയെന്ന് കാണാൻ പോയത് ഓർമ്മയുണ്ട്. എന്താ പോയത്? SIT കൊടുത്ത കത്തിനൊരു മറുപടിയില്ല, ഒരാഴ്ച ഞാൻ കാത്തുന്നു, ഒരു മറുപടിയില്ല. ഇവിടെ ശശിധരൻ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടല്ലോ, എന്താണ് എന്റെ വസ്തുത അറിയിക്കണമെന്ന് പറഞ്ഞു. ഒരു മറുപടി ഇല്ല. പിന്നെ എന്താ മാർഗം? ഞാൻ പോയി SP ക്യാമ്പ് ഓഫീസർ ആർക്കും പോകാം. ഇറ്റ് ഇസ് നോട്ട് എ റെസിഡൻസ്, ഇറ്റ് ഇസ് എ ക്യാമ്പ് ഓഫീസ്, ദ ക്യാമ്പിംഗ് സെന്റർ ഓഫ് ദ ഡിസ്ട്രിക്ട് പോലീസ് ഓഫീസർ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ക്യാമ്പ് ഓഫീസ്. ആർക്കും പോവാം, പബ്ലിക് പ്ലേസ്. ഞാനവിടെ ചെന്നപ്പോ തടുത്തു, ഒരു സാധു പോലീസുകാരനാണ്. അവൻ പറഞ്ഞു എന്ത്, ഞാൻ കിട്ടിയാണോ വന്നാണ്, അത് പെർമിഷൻ വേണമെന്നാണ്. അപ്പൊ പറഞ്ഞു നിങ്ങൾ വിളിക്കൂ, ആരുടെ പെർമിഷൻ വേണ്ടത്? SPO. അപ്പോ പുള്ളി വേറെ ഒരു പോലീസുകാരനെ വിളിച്ചു. ഞാൻ പറഞ്ഞു SP ഫോൺ കൊണ്ട് ഞാൻ സംസാരിക്കണം, സാറിന് തരാൻ പറ്റില്ല. ശരിയാണ്. അപ്പൊ ഞാൻ എന്താ വേണ്ടത് വെച്ചു, നിങ്ങളെ കടത്തി വിടണ്ടെന്ന് പറഞ്ഞിട്ട്. ശരി, അങ്ങനെയാണല്ലോ പറഞ്ഞു. അതാണ് ആദ്യത്തെ സംഭവം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതേപോലെ ഞാൻ അവിടെ കുത്തിയിരിക്കുന്നു, വാർത്തയാകുന്നു. ഞാനും അങ്ങനത്തേക്ക് ഇറങ്ങാം, ആകാശത്ത് പോയി കിടക്കാൻ പറ്റില്ലല്ലോ, ഭൂമിയിൽ ചവിട്ടി വേണ്ട എവിടെ സ്റ്റെപ്പ് കയറി പോവാൻ. തുടക്കം പോലീസിന്റെ അസോസിയേഷന്റെ മേളത്തിൽ കൃത്യമായി പറഞ്ഞു, ഞാനും പ്ലാനിങ് തന്നെയായിരുന്നു. ജനശ്രദ്ധ വല്ലെങ്കിലേക്ക് കയറി വരണം, ജനങ്ങളിത് ശ്രദ്ധിക്കണം. അങ്ങനെ ഇത് കഴിയുന്നു. പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്തുന്നു. അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുന്നു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തീരുമാനിക്കുന്നു.